Hello students, നമ്മുടെ chapter 2 point projection complete ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ അതിലെ പ്രോബ്ലംസ് വർക്ക് ഔട്ട് ചെയ്യ എന്നുള്ളതാണ് അല്ലേ നാല് ക്വാഡ്രന്റിലുമുള്ള പ്രോബ്ലംസ് വർക്ക് ഔട്ട് ചെയ്യ എന്നുള്ളതാണ് നമ്മുടെ ബാലൻസ് വർക്കുള്ളത് അപ്പോൾ എക്സർസൈസിൽ കുറേ പ്രോബ്ലംസ് തന്നിട്ടുണ്ട് അതാണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ് നമ്മൾ നാലഞ്ച് ക്ലാസ്സുകളായാലും കഴിഞ്ഞെങ്കിലും ഇപ്പോൾ നമ്മൾ പോയിന്റ് പ്രൊജക്ഷന്റെ തിയറി കൺസെപ്റ്റ് ഒരു പകുതിയൊക്കെ മനസ്സിലായ കുട്ടികൾ അതായത് മുഴുവൻ മനസ്സിലായ കുട്ടികളൊക്കെ സംബന്ധിച്ച് ഈ മെത്തേഡ് ആവശ്യമേ ഇല്ല കുറച്ചൊക്കെ മനസ്സിലായി പക്ഷെ മുഴുവൻ മനസ്സിലായില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇനി അത് ആലോചിച്ചിട്ട് ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടാത്തവർക്ക് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു അപ്പൊ അതിൽ പങ്കെടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്ലാസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സിമ്പിൾ ട്രിക്ക് ടു പോയിന്റ് പ്രൊജക്ഷൻ അപ്പൊ ഇതിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം ആ ബൈഹാർട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് എഡ്ജ് വ്യൂ ഓഫ് ക്വാഡ്രന്റ് ആണ് അതായത് ബേസിക് ക്വാഡ്രന്റ് കൺസെപ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം ആ ബേസിക് ക്വാഡ്രന്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു എന്റയർ സ്പേസിനെ നാലായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ നാലായി ഡിവൈഡ് ചെയ്തതിനെ നാല് ക്വാഡ്രന്റുകളായി നെയിം ചെയ്തിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് ക്വാഡ്രൻ സെക്കൻഡ് ക്വാഡ്രൻ തേർഡ് ക്വാഡ്രൻ ഫോർത്ത് ക്വാഡ്രൻ 90 ഡിഗ്രി സെപ്പറേഷനിലാണ് ഓരോ ക്വാഡ്രന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് എത്ര ക്വാഡ്രന്റിൽ എത്ര പ്ലെയിൻസ് ഉണ്ട് മെയിൻ ആയിട്ട് രണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനും രണ്ട് വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട് ഈ കാണുന്ന നീളത്തിലുള്ള ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് അതുപോലെ സ്റ്റാൻഡ് ചെയ്യുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനെയാണ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ ഫിഗർ നമ്മൾ വരയ്ക്കാൻ പഠിക്കണം ഈ കണ്ടീഷൻസ് നമ്മൾ എഴുതി മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ സിംഗിൾ ട്രിക്കിന്റെ ആവശ്യമില്ല വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ട്രിക്ക് പറഞ്ഞുതരുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കണ്ടീഷൻ എന്താണ് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് എബോ എച്ച് പി ആണ് അല്ലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് എബോ എച്ച് പി എന്ന് പറഞ്ഞു അപ്പൊ അത് രണ്ടും ഓക്കെ ആണ് ഇനി അടുത്ത കണ്ടീഷൻ ഏതാണ് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള കണ്ടീഷൻ ആണ് അല്ലെ നോക്കൂ വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ് ഈ വെർട്ടിക്കൽ പ്ലെയിനിന്റെ മുൻവശത്താണ് ഫസ്റ്റ് ക്വാഡ്രന്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് എഴുതി ഈ വെർട്ടിക്കൽ ക്വാഡ്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളത് അല്ലെ അതിന് പുറകുവശത്താണ് സെക്കൻഡ് ക്വാഡ്രന്റ് ഉള്ളത് അതുകൊണ്ട് ബിഹൈൻഡ് വി പി എന്ന് എഴുതി മനസ്സിലായോ അതുപോലെ തന്നെ തേർഡും ഫോർത്തും നോക്കൂ ഇത് രണ്ടും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈ കാണുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈ സ്ട്രൈറ്റ് ലൈൻ ഹൊറിസോണ്ടൽ അതിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ടിനും ബിലോ എച്ച് പി എന്ന് എഴുതി ഞാൻ കാരണം തേർഡും ഫോർത്തും ക്വാഡ്രന്റുകൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത തേർഡ് ക്വാഡ്രന്റിന്റെ അടുത്ത കണ്ടീഷൻ എന്താണ് ഒരു കണ്ടീഷൻ ബിലോ എച്ച് പി കോമൺ കണ്ടീഷനാണ് കേട്ടോ ഇവിടെ എബോ എച്ച് പി എന്നുള്ളത് കോമൺ കണ്ടീഷനാണ് ഇവിടെ ബിലോ എച്ച് പി എന്നുള്ള കോമൺ കണ്ടീഷനാണ് ത്രീയും ഫോറും പിന്നെന്താണ് അടുത്ത വ്യത്യാസമുള്ളത് ഇവിടെ നോക്കൂ ഇത് വെർട്ടിക്കൽ പ്ലെയിനിൽ പുറകുവശത്താണ് അല്ലെ പുറകുവശത്താകുമ്പോൾ എന്താ നമ്മൾ അതിന് പറയാം ബിഹൈൻഡ് വി പി ഇതോ ഈ ഫോർത്ത് ക്വാഡ്രന്റ് വെർട്ടിക്കൽ പ്ലെയിനിന് മുൻവശത്താണ് അതുകൊണ്ട് അതിന് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് ഈ കണ്ടീഷൻസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം നിങ്ങളത് ഈ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിലും താഴെയും മുൻവശത്തും പുറകുവശത്തും ആലോചിക്കാവുന്നേ ഉള്ളൂ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്വാഡ്രന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ക്യാമൽ ഫിഗർ ആണ് അല്ലെ എക്സ് വൈ ക്യാമൽ എന്നാണ് അതിന്റെ പേര് അല്ലെ അപ്പൊ ഇതിൽ എന്താ മാഷ് ചെയ്തിരിക്കുന്നത് പറയാം ഇത് ഞാൻ ഓൾറെഡി വരച്ചു വെച്ച ഫിഗറാണ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീളത്തിലൊരു ലൈൻ വരയ്ക്കുക അതാണ് നമ്മുടെ ബേസ് ലൈൻ റെഫറൻസ് ലൈൻ ഓർ എക്സ് വൈ ലൈൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രന്റിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നത് പോയിന്റ് പ്രൊജക്ഷന് അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെയായിരിക്കും എപ്പോഴും പോയിന്റ് പ്രൊജക്ഷൻ വരിക ഒരു പോയിന്റ് എക്സ് വൈ ലൈനിന് മുകളിലും ഒരു പോയിന്റ് എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും നമ്മൾ സിമ്പിൾ ട്രിക്കാണ് പറയുന്നത് ഇതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇതിന്റെ തിയറി അല്ല പറയുന്നത് സിമ്പിൾ ട്രിക്കാണ് ഫസ്റ്റ് പോയിന്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷനിൽ ഒരു പോയിന്റ് മുകളിലും ഒരു പോയിന്റ് താഴെയായിരിക്കും എല്ലാ സെക്കൻഡ് പോയിന്റിൽ എന്താണ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് ഒരു പോയിന്റ് മുകളിൽ രണ്ട് പോയിന്റ് മുകളിലേക്കായിരിക്കും പ്രൊജക്ഷൻ വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റിൽ എന്താ വരുന്നത് ഒരു പോയിന്റ് മുകളിലും ഒരു പോയിന്റ് താഴെ അതായത് ഫസ്റ്റിൽ വരച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താ വരുന്നത് രണ്ട് പോയിന്റ് താഴെ സെക്കൻഡിൽ വരച്ചത് രണ്ട് പോയിന്റ് മുകളിലേക്കാണെങ്കിൽ ഫോർത്തിൽ വന്നിട്ട് രണ്ട് പോയിന്റ് താഴെ ഈ ബ്ലൂ ഡോട്ട് ആണ് നമ്മുടെ പോയിന്റ് പ്രൊജക്ഷൻ കേട്ടോ ഞാനിപ്പോൾ ഇതിന് ഒരു മെഷർമെന്റ് എടുക്കാണ്ട് വരച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു ക്യാമലാണ് കണ്ടോ ക്യാമൽ ഷേപ്പാണ് ഇനി ഇതിൽ വരുന്ന ഒരു കോമൺ കണ്ടീഷൻ ഉണ്ട് ഓൺ എച്ച് പി എന്നോ ഓൺ വി പി എന്നോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ദാ ഈ എക്സ് വൈയുടെ വൈഡ് ഒരു ഡോട്ട് ഇട്ടുണ്ട് അല്ലേ ഈ എക്സ് വൈ ലൈനിൽ തന്നെ നിങ്ങൾ ഡോട്ട് പ്ലേസ് ചെയ്യണം ഓക്കെ അത് ഞാൻ ഇവിടെ കോമൺ കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല ഇത് രണ്ടും എബോ എച്ച് പി ബിലോ എച്ച് പി ഈ പറയുന്ന ടേംസിലൊക്കെ പറയുകയാണെങ്കിൽ എബോ എച്ച് പി ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിഹൈൻഡ് വി പി കണ്ടീഷൻസിലൊക്കെ പറയാം നാല് കണ്ടീഷനും പറയുകയാണെങ്കിൽ നമുക്ക് പോയിന്റ് പ്രൊജക്ഷൻ ഇങ്ങനെ വരുള്ളൂ ഇതിലേതെങ്കിലും ഒരു പോയിന്റ് പ്രൊജക്ഷൻ ആയിരിക്കും നമുക്ക് വരിക അല്ലാത്ത കേസുകൾ ഓൺ എച്ച് പി എന്നോ ഓൺ വി പി എന്നോ പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സ് വൈ ലൈനിൽ തന്നെ ഡോട്ട് വരുന്ന പോലെ ചെയ്യണം അത് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന് അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ഇതൊരു ക്യാമൽ ഷേപ്പാണ് അപ്പൊ ഇതിന്റെ മൂന്ന് ലെഗേ ഉള്ളൂ അല്ലേ അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ താഴ്ത്തോട്ട് നിങ്ങൾ വരയ്ക്കോ രണ്ടാമത്തെ കാലില്ല അതായത് രണ്ടാമത്തെ കാലില്ലാത്ത ഒരു ക്യാമലാണ് ഒരു ഡിഫറെന്റ് ക്യാമൽ അല്ലേ അപ്പൊ ഈ സെക്കൻഡ് ക്വാഡ്രന്റിലെ പോയിന്റ് പ്രൊജക്ഷൻ നിങ്ങൾ ഒരു കാലത്തും എക്സ് വൈ ലൈനിന് താഴെ വരയ്ക്കരുത് ഫസ്റ്റ് ക്വാഡ്രന്റിലാകുമ്പോൾ എക്സ് വൈ ലൈനിന് താഴെ ഒരു ഡോട്ട് വരും മുകളിൽ ഒരു വരും ഈ എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് സെക്കൻഡ് ക്വാഡ്രന്റ് രണ്ട് ഡോട്ട് വരുന്നത്
തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എക്സ് വൈ ലൈനിന്റെ താഴെ ഒന്ന് മുകളിലൊന്ന്, അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റ് രണ്ടും താഴെ. ഇത് രണ്ടാമത്തെ കാര്യം. ഇത് നിങ്ങൾ ഈ ഫിഗർ വരച്ച് പഠിക്കണം. ഞാനതൊരു ക്യൂരിയോസിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ പോയിന്റ് പ്രൊജക്ഷനിൽ നമ്മളൊരു ഫിഗർ ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ക്യാം എക്സ് വൈ ക്യാമൽ മെത്തേഡ്. ഇനി അതിൽ വരുന്ന നമുക്ക് അടുത്ത ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്, നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്ത ശേഷം ഏതാണ് ഫ്രണ്ട് വ്യൂ ഏതാണ് ടോപ്പ് വ്യൂ, ഈ ഒരു സംശയം എപ്പോഴും വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടീഷൻസിൽ എബോവ് എച്ച് പി എന്നോ ബിലോ എച്ച് പി എന്നോ ഓൺ എച്ച് പി എന്നോ, ഈ മൂന്നിലും എച്ച് പിയുടെ ടേംസിൽ ഏതെങ്കിലും മൂന്ന് കണ്ടീഷൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡാഷ് വ്യൂ. നമ്മൾ ഈ പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി, അപ്പോൾ ബിലോ എച്ച് പി എന്ന് പറയുന്ന ടേംസിലുള്ളതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ അവിടെ വേണം നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്യാനായിട്ട്. ഒബിയസ്ലി ഇതിൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂ എവിടെ വരുന്നത്, ഇവിടെ ആയിരിക്കും വരിക. സെക്കൻഡിൽ എവിടെ വരും, താഴെ വരും അല്ലേ. ഇവിടെ ഇവിടെ ഡാഷ് ഉള്ള വ്യൂ വരും, ഇവിടെ ഇതിൽ വരും. തേർഡ് സെക്കൻഡും ഫോർത്തിലും വരും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മെഷർമെന്റ് തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് ഡാഷ് ഇട്ട് വരയ്ക്കാത്തത്. അതുപോലെ തന്നെ എന്താണ്, ബിലോ എച്ച് പി വന്നപ്പോഴാണ് ഇവിടെ വന്നത്. ഇനി എബോ എച്ച് പി വന്നാലും ഇതായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഏതാ വരിക, ഇവിടെയും എബോ എച്ച് പിയിൽ പറയുന്ന എത്ര മെഷർമെന്റ് ആണ്, പോയിന്റ് മെഷർമെന്റ് എത്രയാണോ അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരിക. ഇനി ഓൺ എച്ച് പി എന്ന് പറഞ്ഞാലോ, അത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ ഓൺ എച്ച് പി അല്ലെങ്കിൽ ഓൺ വി പി എവിടെ വരുന്ന പറഞ്ഞ എക്സ് വൈ ലൈനിൽ തന്നെ വരുന്ന പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസും ഈ പിക്ചർ ക്വാഡ്രന്റിന്റെ പിക്ചർ ഓർമ്മ വേണം, എച്ച് വി എഫ് ക്വാഡ്രന്റിന്റെ കണ്ടീഷൻസ് അറിയണം. അപ്പൊ കണ്ടീഷൻസിൽ നമ്മൾ ഈ ഫിഗറിലേക്ക് വരും. ഈ ഫിഗർ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ലാസ്റ്റ് അത് ഡാഷും കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ ആ കണ്ടീഷൻസിൽ നിന്ന് കിട്ടും കേട്ടോ. എത്ര എബോ ആണ്, എത്ര ബിലോ ആണ്, എത്ര ഇൻ ഫ്രണ്ട് ഓഫ് ആണ്, എത്ര ഓൺ ആണെന്നുള്ളതൊക്കെ നമുക്ക് ആ കണ്ടീഷൻസിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി അടുത്തൊരു പ്രോബ്ലം സെറ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ.